എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പെൻഷൻ വിതരണം തിങ്കളാഴ്ച തന്നെ ആരംഭിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ പണം അനുവദിച്ചു. 900 കോടി രൂപയാണ് ഇന്നലെ രാത്രി ധനമന്ത്രി അനുവദിച്ചത്. സാങ്കേതിക നടപടികൾ പൂർത്തിയാക്കിയാൽ തിങ്കളാഴ്ച മുതൽ തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കും. 1600 രൂപ വീതം 60 ലക്ഷം പേർക്ക് പെൻഷൻ ലഭിക്കുമെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിട്ടുള്ളത്. നിലവിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം 5 മാസത്തെ കുടിശ്ശികയാണുള്ളത്. ഒരു മാസത്തെ വിതരണം ചെയ്യുമ്പോൾ വീണ്ടും 4 മാസത്തെ കുടിശ്ശിക അവശേഷിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ജന കേരള സദസ്സ് പര്യടനം ആരംഭിക്കാനിരിക്കെയാണ് 1 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത്. 2 മാസത്തെ പെൻഷൻ വിതരണം ചെയ്യാനായിരുന്നു സർക്കാർ നേരത്തെ ശ്രമിച്ചിരുന്നത്. ഇതിനുവേണ്ടി കേരള സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ച് 2000 കോടി രൂപ കടമെടുക്കാനുള്ള നടപടി പാളിയതോടെയാണ് ആ വിതരണം മുടങ്ങിയത്. 5 മാസത്തെ പെൻഷൻ കുടിശ്ശികയുള്ളപ്പോൾ 1 മാസത്തേതെങ്കിലും വിതരണം ചെയ്യാതെ ജനങ്ങളെ സമീപിക്കുന്നത് തിരിച്ചടിയാകും എന്ന വിലയിരുത്തലിലാണ് ഈ നടപടി. പെൻഷൻ വിതരണ ഉത്തരവ് തിങ്കളാഴ്ച വരികയോ വിതരണം തന്നെ തിങ്കളാഴ്ച ആരംഭിക്കുകയോ ചെയ്യും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഏറ്റവും കൂടുതൽ സാധ്യത തിങ്കളാഴ്ച ഉത്തരവ് വന്ന് ചൊവ്വാഴ്ച മുതൽ പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് എത്തുകയും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ കൈകളിലേക്ക് വിതരണം ചെയ്തു തുടങ്ങുകയും ചെയ്യും. എന്ത് അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ദീപാവലി സമ്മാനമായി പ്രൊവിഡന്റ് ഫണ്ടിന്റെ പലിശ ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ 2022-23 സാമ്പത്തിക വർഷത്തെ PF അക്കൗണ്ട് നിക്ഷേപത്തിന്റെ പലിശ നിരക്കാണ് 8.15% വിതരണം ചെയ്യുന്നത്. ചിലർക്ക് ഇതിനകം തന്നെ അവരുടെ അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റ് ആയിട്ടുണ്ട്. എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് പലിശ ക്രെഡിറ്റ് ചെയ്യാൻ സമയമെടുക്കുമെന്ന് EPFO വ്യക്തമാക്കിയിട്ടുണ്ട്. 24 കോടി അക്കൗണ്ടുകളിൽ ഇതിനകം പലിശ ജപിച്ചതായി കേന്ദ്ര തൊഴിൽ മന്ത്രി ഭൂപേന്ദർ യാദവ് പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾക്ക് അടുത്ത ഇരുട്ടടി ആയിക്കൊണ്ട് സപ്ലൈകോ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ LDF യോഗം തീരുമാനിച്ചു. വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടുന്ന ജനങ്ങൾക്ക് ഇത് വലിയ ആഘാതമാകും. 13 സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ചെറുപയർ, വൻപയർ, ഉഴുന്ന്, വെളിച്ചെണ്ണ, ജയ അരി, തുവരപ്പരിപ്പ്, കുറുവ അരി, കടല, മല്ലി, മുളക്, വെളിച്ചെണ്ണ, പഞ്ചസാര, പച്ചരി എന്നീ സാധനങ്ങളുടെ വിലയാണ് വർദ്ധിപ്പിക്കുക. വർധനവ് എത്ര വേണമെന്ന് ഭക്ഷ്യമന്ത്രിയായിരിക്കും തീരുമാനിക്കുക. അപ്പോൾ 13 സബ്സിഡി സാധനങ്ങൾക്ക് 2016 മുതൽ വില വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന് ഇടയ്ക്കിടെ സർക്കാർ പറയാറുണ്ട്. എന്തായാലും ഇപ്പോൾ അതിൻ്റെ വില വർദ്ധിപ്പിക്കാനുള്ള ഒരു സാഹചര്യമായിട്ടുണ്ട്. വില വർദ്ധിപ്പിച്ചിട്ടില്ലെങ്കിലും സപ്ലൈക്കോയിലൂടെ ഈ സാധനങ്ങളൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിൽ 13 സാധനങ്ങൾ ഒരിക്കലും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പല ആളുകളുടെയും കമൻറ്റുകൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ സാധനങ്ങൾ ലഭിക്കാതെ ഇതിന് വില വർദ്ധിപ്പിക്കാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും വില വർദ്ധിപ്പിച്ചിട്ടെങ്കിലും സാധനങ്ങൾ ലഭ്യമാക്കേണ്ടതാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ഇതുവരെ.